നിന്റെ ഗുരുവിനെ എന്നോട് കാണാറുള്ള സുഗുണ, എന്ത് പറ്റി? അയാളിപ്പോ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതെന്താ? അപ്പോ രാജേന്ദ്ര, നാളെ നമുക്ക് ആ തീ വിഴുങ്ങുന്ന ഐറ്റം കാണിക്കാം. പിന്നെ ബാബുവും ലക്ഷ്മിയും കൂടെ ഉള്ള ഡാൻസ് സ്കൂളിന്റെ കവലയിൽ. എന്താ ഉമ്മ ഇത്? മോശമല്ലേ ഇതൊക്കെ? എന്നോട് ചോദിച്ചു ചോദ്യേ, നിന്റെ ഗട്ടിയോട് ചോദിച്ചു എന്ത്? അനക്കറിയാം മാധവൻ കുട്ടിയെ, എനിക്ക് ചന്തം പറയാ വയസ്സായി എന്ന് പറഞ്ഞേ മൂപ്പരോട് പെണ്ണിട്ടാ നടക്ക. ആ ബ്രോക്കർ ഉണ്ടല്ലോ, മൂപ്പർക്ക് പെണ്ണന്വേഷിക്കാൻ നടക്ക. ഹാജിയാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാണ് നേരാണ് മോനെ, ഈ വയസ്സുകാരത്തെ മൂപ്പർക്ക് കാമപ്ലാൻ തിളക്കി നടക്ക. അല്ല, എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ? ഞാൻ അവരെ വിളിക്കട്ടെ. ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ അടിയും കൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോയത്? എന്താ കാര്യം മോനെ? ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുപോകുന്നു. എന്ത് ഫോട്ടോ? എന്ത് ഫോട്ടോ അനക്കറിയില്ലേ? നാണുണ്ടോ ഹാജാര ഈ പ്രായത്തില്? എടോ എന്റെ വിഷമോ, പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് കെട്ടിയാണ്ടി നാല് കെട്ടിയാണ്ടി കാസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ്. ഓരിടയില് ഞാൻ ഒന്നേ കെട്ടിയുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവുകയാണ്. അതാണ് പിന്നെ എനിക്ക് എന്താണോ ഒരു കുറവ്? മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരാനയും വാങ്ങിച്ചു, നാളെ ഒരു നടുമില്ലും വാങ്ങും, അത് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊപ്രക്കളും. ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിച്ച് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റുമോ? അല്ല ഇച്ചിരി അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ്. ഓളെന്ത് പറഞ്ഞു? ആചാർക്ക് മറ്റേ പ്രാന്താണെന്ന്. മറ്റേ പ്രാന്ത് കള്ള സോറ്. ഈ അവസാനം കാണിച്ച ഫോട്ടോ കൊണ്ട് എടുക്കടോ. ഇതൊക്കെ എത്ര വയസ്സായി? പത്താം ക്ലാസ്സിലാ. പ്രായത്തിൽ കൂടു സാറില്ല, ഞാൻ അടിച്ച എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം, അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ. എന്താ ഒരു അവിഞ്ഞ മണം? അത് ഈ ചീഞ്ഞ മാങ്കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കേ, അതുകൊണ്ടാ ഈ മണം. എന്തിനാ ആവശ്യം തട്ടി പണിയൊക്കെ ചെയ്യണേ? കൂടുതൽ ദേഹമാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ട. വൈദ്യ എത്ര തവണ പറഞ്ഞതാ ഞാൻ ചെയ്യല്ല. എടി ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ? എന്തേ ചേട്ടൻ ഒഴിച്ചു തന്നാ ചമ്മന്തി കഴിക്കൂ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ അന്തസ്സും അഭിമാനവും വിറ്റ് വേണ്ട വേണ്ട. എടി ലക്ഷണത്തെ ഒരു പൂവനോട് ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട, നീ ബോഡി അപ്പുറത്ത് പോ. ചമ്മന്തി ഇല്ലേ? വേണ്ട ചമ്മന്തി. വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണമെന്ന് ചേട്ടൻ ഇഷ്ടമില്ലെന്ന് അറിയാലോ. നേരത്തെ ഉള്ള പണിയെല്ലാം ചെയ്തേ, ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. അച്ഛനെ കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്നെ. മര്യാദ എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തി ഇടണ്ട, സുഗുണം വന്നിട്ടുണ്ട്. പഴുത്ത് പിടിക്കുന്നു.
ആ പോർച്ചെ പോർച്ചെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപ്പുരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ് ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറു നിറയും ചെയ്യും, ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചിക്ക് എത്രയാവട്ടെ, ഇവിടെ ഇവിടെ വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻ കുട്ടി, ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, ഇവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമ ആവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ഇപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കും, മാഷെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ മോനിപ്പ എവിടെയായിരിക്കും ടീച്ചർ? ഈ വീട്ടിൽ എന്ത് പറ്റി മാഷേ? എന്നതാ എന്നതാ ഒരാൾക്കൂട്ടം? എന്താ അച്ഛോ സൈക്കിളും ചുമന്നോണ്ട്? സാധാരണ സൈക്കിളാണല്ലോ അച്ഛനെ ചുമക്കാറുള്ളത്. കർത്താവായ ഈശോ, ഇതിലും ഭാരമുള്ള ഒരു മരക്കുരിശ് ചുമന്നെങ്കിൽ ഒരു സാധാരണ വികാരി ഇരുമ്പ് സൈക്കിളെങ്കിലും ചുമക്കണ്ടായോ മാഷേ? അല്ല, ഈ വീലിനെന്ത് പറ്റി? ഓ, എന്നാ പറ്റാൻ? മുൻ ചക്രം അലോഷ്യസ് തല്ലി തകർത്തു, പിൻ ചക്രം ആ പത്രോസും. അതെന്താ കാര്യം? അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഒരു കുടുംബം നന്നാക്കാൻ പോയ എനിക്ക് സ്വന്തം സൈക്കിള് നന്നാക്കേണ്ട ഗതികേട് വന്നു. എന്നെ ആൾക്കൂട്ടം. അച്ഛോ, ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കും പോയി. കൊള്ളാം പക്ഷേ അസലായിരിക്കുന്നു. ഇനി ഈ പടം വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കണം. എന്റെ പടവും വെച്ചൊരു പരസ്യം കൊടുക്കേണ്ടി വരും, കാണ്മാനില്ലാന്നും പറഞ്ഞുകൊണ്ട്. അതെന്താ, താനും കാണ്മാനില്ലാണ്ടാവാൻ പോവാണോ? ഞാൻ കാണ്മാനില്ലാണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ അടുത്ത മാസം വരും. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്നു തീർക്കണം. എന്റെ ഓമനക്കുട്ടാ, നിനക്ക് വാരി കോരി തന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒന്നും ഇല്ല. തീർന്ന് തീർന്ന് അവസാനം ഈ വീടും പറമ്പും മാത്രമായി. അതെ അതെ, അതാണെങ്കിൽ ഉണ്ണിയുടെ പേരിലും. നിയമം എനിക്കറിയാം, ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കുമോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടേ. അതെ, ഉണ്ണി ചത്തുന്നൊരു വെള്ളക്കള്ളത്തിൽ എഴുതി കൊടുത്താ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ. ഓനക്കുട്ട, ഒരു രാത്രി പോലും തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താനീ ഓട്ടം ഓടുന്നത്? എടാ, 17 വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാ ഞാനും ഇവിടെ ജീവിക്കുന്നത്. അവൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക? അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം, അതിനുവേണ്ടിയാ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അവൻ ചത്തുപോയി എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതല്ല, നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ വേണ്ട. അവൻ എന്നിട്ട് തീരുമാനിക്ക, അവൻ ഇനി എന്നാണാവോ വരുന്നത്. എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ട് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച വലുതേ. മുണ്ടൂരി ഒന്നും മാറ്റതാണേ, ഞാൻ താ അടിച്ചത്. കമ്പി അടിച്ചതാ സ്വന്നത്. കമ്പി കാണിക്കുന്നത് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല, ഒരു അബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ, അഴകേശൻ താനേ അവരുള്ള ഒരുക്കാര് വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. അയ്യാ, മുണ്ടൂരിന്ന് മാഷ് വന്നിരുന്നു. തെരിയുണ്ടാ, വാങ്ങ സാർ. വണക്കം സാർ. വണക്കം. വാങ്ങ ഉക്കാരുങ്ക സാർ. വാങ്ങ വാങ്ങ ഉക്കാരുങ്ക സാർ. ഉക്കാര. ആമാ, നിങ്ങ ഉണ്ണിയുടെ
ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. ആ നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നെ കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്ക കൊഞ്ചം തള്ളുങ്ക സാർ. അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായി. എവിടെ ആളവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടന്തിയെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ. എന്റെ മുണ്ട എവിടെ? ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതൊരു മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവനിപ്പോ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാണ്. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൊറേ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലെ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അയ്യോ അച്ഛാ, വേഗന്താ പച്ച കുത്തിയത്. അച്ഛാ പച്ചാ, ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ്. അച്ഛാ മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീഡിയ സിഗരറ്റ്.